നമസ്കാരം. ചൈനയുമായുള്ള അതിർത്തി പ്രശ്നങ്ങൾ രൂക്ഷമായതിന് പിറകെയാണ് ഇന്ത്യ ചൈനീസ് കമ്പനികൾക്കെതിരെ കടുത്ത നടപടികൾ ആരംഭിച്ചത്. അത്തരത്തിൽ ഒന്നായിരുന്നു സുരക്ഷാ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ചൈനീസ് ആപ്പുകൾ നിരോധിച്ചത്. അതിൽ ഏറ്റവും വലിയ തിരിച്ചടി നേരിടേണ്ടി വന്നത് ടിക്ടോക്കിനായിരുന്നു. ഇന്ത്യയിലെ നമ്പർ വൺ ഷോർട്ട് വീഡിയോ ആപ്പായി മാറിയിരുന്ന ടിക്ടോക്ക് ഒരു രാത്രി ഇരുട്ടി വെളുത്തപ്പോഴേക്കും നിരോധിക്കപ്പെട്ടു. അതിനുശേഷം അമേരിക്കയിലും കടുത്ത വെല്ലുവിളിയാണ് കമ്പനി നേരിടേണ്ടി വന്നത്. എന്നാൽ അതൊന്നും ആഗോളതലത്തിൽ ടിക്ടോക്കിനെ ബാധിച്ചിട്ടില്ലെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. 2020 ഏറ്റവും അധികം തവണ ഡൗൺലോഡ് ചെയ്യപ്പെട്ട ആപ്പായി ടിക്ടോക്ക് മാറി. കഴിഞ്ഞ വർഷം ഫേസ്ബുക്ക് ആയിരുന്നു ഏറ്റവും അധികം ഡൗൺലോഡ് ചെയ്യപ്പെട്ട മൊബൈൽ ആപ്പ്. ഇത്തവണ ഫേസ്ബുക്കിനെ മറികടന്നാണ് ടിക്ടോക്ക് ഒന്നാം സ്ഥാനം സ്വന്തമാക്കിയത് എന്നതും ശ്രദ്ധേയമാണ്. ആഗോളതലത്തിൽ തന്നെ ടിക്ടോക്ക് നേടുന്ന മേധാവിത്വത്തിൻ്റെ തെളിവായി തന്നെ ഇതിനെ കാണാൻ സാധിക്കും. ലോക്ക്ഡൗണും കോഡും എല്ലാം ഏറ്റവും അധികം ഗുണം ചെയ്തത് വീഡിയോ കോൺഫറൻസിംഗ് ആപ്പായ സൂമിനാണ്. ഡൗൺലോഡിൻ്റെ കാര്യത്തിൽ സൂം ആപ്പ് ആണ് നാലാം സ്ഥാനത്ത്. ഏഴാം സ്ഥാനത്ത് ഗൂഗിളിൻ്റെ വീഡിയോ കോൺഫറൻസിംഗ് ആപ്പായ ഗൂഗിൾ മീറ്റുമുണ്ട്. ആദ്യപത്തിൽ സ്നാപ്ചാറ്റും ടെലിഗ്രാമും ലൈക്കും ഇടം പിടിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ ടിക്ടോക്ക് തിരിച്ചു വരുമോ എന്ന കാത്തിരിപ്പിലാണ് കോടക്കണക്കിന് വരുന്ന ഉപഭോക്താക്കൾ. ടിക്ടോക്കിന് പകരമെന്ന രീതിയിൽ ഒരുപാട് ആപ്പുകൾ രംഗത്ത് വന്നെങ്കിലും തരംഗമാവാൻ ഒന്നിനും സാധിച്ചിരുന്നില്ല. നിലവിലെ സാഹചര്യത്തിൽ ടിക്ടോക്കിന് തിരിച്ചു വരവ് അസാധ്യമാണെന്ന് തന്നെ പറയാം. ന്യൂസ് ഡെസ്ക്, തത്വമയി.